കൊലത്തായിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആരംഭിക്കുന്നത് ഏപ്രിൽ 27 നടക്കുന്ന ആഘോഷമായ കൊടിയേറ്റത്തോടെയാണ്. മെയ് 14 കൊടിയിറങ്ങുന്നതോടെ തിരുനാൾ സമാപിക്കും. പ്രദക്ഷിണത്തിന് വിശുദ്ധന്റെ രൂപം സംവഹിക്കുന്നത് മാർത്താണ്ഡം കന്യകുമാരി ചിന്നപ്പട്ടൻ തുറകളിലെ വിശ്വാസികളാണ്. ഈ ദിനങ്ങളിൽ ജാതിമത ഭേദമന്യേ ഇവിടെ എത്തുന്ന ജനലക്ഷങ്ങൾ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനക്കാരുമുണ്ട്. സിലോൺ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും തീർത്ഥാടകർ വന്നിരുന്നു. ചൈനയിൽ കൊറോണ വൈറസ് ബാധ നിയന്ത്രണാതീതമായി തുടരുന്നു. വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 56 മെയിൽ ഇന്ത്യൻ പൗരന് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു. നേരത്തെ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ആളുമായി ഇടപഴകിയ വ്യക്തിയാണ് രോഗബാധിതനായതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയിൽ 15 സംസ്ഥാനങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ 37 പേർക്ക് കോവിഡ് ബാധയില്ല. ഡൽഹിയിൽ 50 കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. കോവിഡ് 19 ബാധിച്ച് ലോകത്താകെ മരിച്ചവരുടെ എണ്ണം 18,250. കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം 400,000 കടന്നോക്കാം. വയനാട്ടിൽ കൂടി കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടതോടെ കൊല്ലം ഒഴികെയുള്ള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും കോവിഡ് ബാധിതമായി. കേരളത്തിൽ രണ്ടാമതൊരു രോഗിക്ക് കൂടി കൊറോണ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരമാണ്. സൂചിപ്പിച്ച പോലെ ഇന്നിപ്പോൾ 19 പുതിയ കേസുകൾ കൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. കൊറോണ ബാധിച്ച് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും മരണം. വാഷിംഗ്ടണിലാണ് അമേരിക്കയിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂരിൽ അനാവശ്യമായി പുറത്തിറങ്ങിയ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പലയിടത്തും നിരോധനം ലംഘിച്ച് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു. 17,000 പേരെ പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തതോടെ രോഗികളുടെ എണ്ണത്തിൽ അമേരിക്ക ചൈനയെ മറികടന്നു.